സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വനം വന്യജീവി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട PSC ആവർത്തിച്ച് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതൊരു ക്യൂക്ക് റിവിഷനായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പഠിച്ചിരിക്കുന്നവർ ഇതിൻ്റെ ആൻസേഴ്സ് പറയുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട്, സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? സൈലന്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനം ഏതാണ്? കേരളത്തിലെ ഏക കന്യാവനം സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏക കന്യാവനം ഏതാണ്? സൈലന്റ് വാലി. സൈലന്റ് വാലിയെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏത്? സൈലന്റ് വാലിയെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചത് 1914 സൈലന്റ് വാലിയെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1914. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി, സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. 1984 സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. 1985 സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെയെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധിയാണ്. വർഷം 1985. സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത് 2007 2007 സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത്. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. നീലഗിരി. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. ഏത് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ്? സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി സിംഹവാലൻ കുരങ്ങാണ്. സിംഹവാലൻ കുരങ്ങ്. കേരളത്തിൽ ആകെ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? കേരളത്തിലെ ആകെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ളത്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. നെല്ലിക്കാംപെട്ടി ഗെയിംസ് സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്നത്, നെല്ലിക്കാംപെട്ടി ഗെയിംസ് സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. നെല്ലിക്കാംപെട്ടി ഗെയിംസ് സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്നത് പെരിയാർ വന്യജീവി സങ്കേതം. നെല്ലിക്കാംപെട്ടി ഗെയിംസ് സാങ്ച്വറി സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? നെല്ലിക്കാംപെട്ടി ഗെയിംസ് സാങ്ച്വറി സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. ശ്രീ ചിത്തിര തിരുനാൾ. നെല്ലിക്കാംപെട്ടി ഗെയിംസ് സാങ്ച്വറി പെരിയാർ വന്യജീവി സങ്കേതം എന്നറിയപ്പെട്ടു തുടങ്ങിയ വർഷം ഏതാണ്? നെല്ലിക്കാംപെട്ടി ഗെയിംസ് സാങ്ച്വറി പെരിയാർ വന്യജീവി സങ്കേതം എന്നറിയപ്പെട്ടു തുടങ്ങിയ വർഷം 1950. 1950 പെരിയാർ ടൈഗർ റിസർവ് നിലവിൽ വന്ന വർഷം. പെരിയാർ ടൈഗർ റിസർവ് നിലവിൽ വന്ന വർഷം 1978. 1978 പെരിയാർ ടൈഗർ റിസർവ് നിലവിൽ വന്നത്. 1978. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം. കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം.
കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം. നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1958 1958 നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കേരളത്തിൽ അവസാനമായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൽ അവസാനമായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. കേരളത്തിൽ അവസാനമായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചെന്തരുണി. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തരുണി വന്യജീവി സങ്കേതം. ചാമ്പൽ മലയണ്ണൻ നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം. ചാമ്പൽ മലയണ്ണൻ നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാറാണ്. ചിന്നാർ. ഏത് ജില്ലയിലാണ് മലബാർ വന്യജീവി സങ്കേതം? മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ് മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? കൊച്ചിയുടെ ശ്വാസകോശം മംഗളവനമാണ്. മംഗളവനമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. സൈലന്റ് വാലി കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ ആരാണ്? സൈലന്റ് വാലി കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ റോബർട്ട് വൈറ്റ് ആണ്. റോബർട്ട് വൈറ്റ് ആണ് സൈലന്റ് വാലി കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ. റോബർട്ട് വൈറ്റ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ആരുടെ പേരാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് നൽകിയിട്ടുള്ളത്? ആരുടെ പേരാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് നൽകിയിട്ടുള്ളത്? ഡോക്ടർ സലീം അലിയുടെ പേരാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് നൽകിയിട്ടുള്ളത്. ഡോക്ടർ സലീം അലി. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കുമരകമാണ്. കോട്ടയം ജില്ലയിലെ കുമരകമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. കോട്ടയം ജില്ലയിലെ കുമരകം. ചിത്രകൂടൻ പക്ഷികൂടുകൾ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. ചിത്രകൂടൻ പക്ഷിക്കൂടുകൾ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം പക്ഷിപ്പാതാളമാണ്. പക്ഷിപ്പാതാളം. പക്ഷിപ്പാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പക്ഷിപ്പാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. പക്ഷിപ്പാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ഏത് പക്ഷിയുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ചതാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം? ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് പക്ഷിയുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ചതാണ്? മയിലാണ്. ചൂലന്നൂർ മയിൽ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ചതാണ്. ആരുടെ പേരിലാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്? ആരുടെ പേരിലാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്? കെ കെ നീലകണ്ഠനാണ്. കെ കെ നീലകണ്ഠൻ. കേരളത്തിലെ ആകെ ദേശീയോദ്യാനങ്ങൾ എത്ര? കേരളത്തിലെ ആകെ ദേശീയോദ്യാനങ്ങൾ 5 കേരളത്തിലെ ആകെ ദേശീയോദ്യാനങ്ങൾ എത്രയാണ്? 5 ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത്? ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയാണ് ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ്. ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ്. ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം.
ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥാപിതമായത് 1975 1975 ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥാപിതമായത്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണത്തിനായി സ്ഥാപിച്ച ദേശീയോദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണത്തിനായിട്ട് സ്ഥാപിച്ച ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനം ഏത്? ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി. വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. ഇടുക്കി. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല? കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ളത്. ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം? ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ റിസർവ് വനം വീയാപുരമാണ്. വീയാപുരമാണ് ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ റിസർവ് വനം, വീയാപുരം. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം? ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ച വർഷം? കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ച വർഷം 2005 2005 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ചത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ച വർഷം? പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത് 2010 സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം? സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ആറളമാണ്. ആറളം വന്യജീവി സങ്കേതമാണ് സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതമാണ്. കടലുണ്ടി പക്ഷി സങ്കേതമാണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. കേരളത്തിൽ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന ഗ്രാമം, പക്ഷിഗ്രാമം നൂറനാടാണ്. കേരളത്തിൽ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം? കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ്? മംഗളവനം. ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം? ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1978 1978 ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം? ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. കേരളത്തിൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് മറയൂരാണ്. മറയൂരാണ് കേരളത്തിൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയമാണ്. കോട്ടയം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയാണ്. പീച്ചി. ഇന്ത്യയിലെ 10-ാമത്തെ കടുവാ സങ്കേതം? ഇന്ത്യയിലെ 10-ാമത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ 10-ാമത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാം തന്നെ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.